ചന്ദ്രനൊന്ന് നിന്നെ. പഞ്ചരത്നത്തില് മക്കൾക്കൊക്കെ സുഖമാണോ? എന്നോട് പറയാതെ രഹസ്യമായിട്ട് മക്കളെ കാണാൻ പോയിട്ട് ഇപ്പൊ എന്തായി? ഞാൻ പഞ്ചരത്നത്തിൽ പോയത് ഇവിടെ എങ്ങനെ അറിഞ്ഞു? ചന്ദ്രൻ ആരോടും പറയാതെ രഹസ്യമായിട്ട് പഞ്ചരത്നത്തിൽ പോയത് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ ഇപ്പൊ ആലോചിച്ചത്. എന്നാ കേട്ടോ, എന്നെ ഒളിച്ച് ചന്ദ്രൻ എന്ത് ചെയ്താലും അതെല്ലാം ഞാൻ അറിയും. ചന്ദ്രൻ പഞ്ചരത്നത്തിൽ പോയ കാര്യം വേറെ ആരുമല്ല, നിങ്ങളുടെ മക്കള് തന്നെയാ എന്നെ വിളിച്ച് പറഞ്ഞത്. എന്തിനാ ചന്ദ്ര ഇങ്ങനെ അവിടെ പോയി നാണം കെടുന്നത്? നിങ്ങളും മറുകണ്ഠൻ ചാടി മക്കളുടെ കൂടെ നിൽക്കാൻ പോവാന്ന് എനിക്ക് അന്നേ നല്ല സംശയം ഉണ്ടായിരുന്നു. ആരോ ഒരാള് നിങ്ങളെ കാര്യമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കി പിന്നെ എന്നെ ധിക്കരിച്ച് ചന്ദ്രൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങളുടെ ഈ മനംമാറ്റത്തിന് പിന്നിൽ ആരാണ് കളിക്കുന്നതെന്ന് ഞാനധികം താമസിയാതെ കണ്ടുപിടിക്കും. നീ എന്തൊക്കെ മണ്ടത്തരങ്ങളാ കലാവധി പറയുന്നത്? എന്നെ ആര് ബ്രെയിൻ വാഷ് ചെയ്തു? ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിനാ പഞ്ചരത്നത്തിൽ പോയത്. അച്ഛനായ എന്റെ അനുവാദമോ സമ്മതമോ ഇല്ലാതെ അമൃതയുടെ കല്യാണം നിശ്ചയിച്ചത് എന്തിനാണെന്ന് ചോദിക്കാനാ ഞാൻ പോയത്. എന്നിട്ട് ചോദിച്ചോ? നിങ്ങളെ വീട്ടിനകത്ത് പോലും കേറ്റാതെ പുന്നാര മക്കൾ ആട്ടി ഇറക്കി വിട്ടില്ലേ? ഇപ്പോഴെങ്കിലും ചന്ദ്രൻ ഒരു കാര്യം ബോധ്യപ്പെട്ടല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന സ്നേഹവും ഇഷ്ടവും ഒന്നും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോടില്ല. നിങ്ങൾ അവിടുന്ന് ഇറങ്ങിയതിന് പിന്നാലെ അവര് വിളിച്ച് എന്നെയും ഭീഷണിപ്പെടുത്തി. ഇനി നിങ്ങൾ പഞ്ചരത്നത്തിൽ പോയാ മുട്ടുകാല തല്ലിയൊടിക്കുമെന്നാ അവരെന്നെ വിളിച്ച് പറഞ്ഞത്. ഇനിയെങ്കിലും ഈ നാണം കെട്ട ഏർപ്പാടൊന്ന് നിർത്തണ്ട ചന്ദ്ര. പഞ്ചരത്നത്തിലെ കുട്ടികൾക്ക് അവരുടെ ജനന സർട്ടിഫിക്കറ്റിലെ അച്ഛന്റെ പേര് എന്ന കോളത്തിൽ പൂരിപ്പിക്കപ്പെട്ട വെറും ഒരു പേര് മാത്രമാണ് ചന്ദ്രസേനൻ. അതുകൊണ്ട് ക്ഷണിക്കാത്ത കല്യാണത്തിന് പോയി സദ്യ ഉണ്ണുന്ന ഈ പരിപാടി ഇനിയെങ്കിലും ഒന്ന് നിർത്ത്. പിന്നെ കൂടെ നിന്നിട്ട് എന്നെ ചതിക്കാനാ നിങ്ങളുടെ പരിപാടിയെങ്കിൽ അത് ഞാൻ ക്ഷമിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ നഷ്ടപ്പെടുത്തിയാണ് എന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടു എന്നൊരു ന്യായമായിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത്. അതങ്ങ് പറണത്ത് വെച്ചാ മതി ചന്ദ്ര. ഞാനും ജീവിതത്തില് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയ നിങ്ങളുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. നഷ്ടങ്ങള് നമ്മൾ രണ്ടുപേർക്കും ഒരുപോലെയാ. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ കഴിഞ്ഞോളാം. മനസ്സിലായല്ലോ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.